അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാഷാ അള്ളാ, ഇൻഷാ അള്ളാ, ഇന്നാലില്ല, അതുപോലെ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം തുടങ്ങിയ സ്റ്റിക്കറുകൾ ഉപയോഗിക്കലുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. ഒരാൾ മരണപ്പെട്ടു എന്നുള്ള അറിയിപ്പുണ്ടാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടുള്ള സ്റ്റിക്കറുകൾ, ഫാത്തിഹയുടെ സ്റ്റിക്കറുകൾ ഒക്കെയും ഇപ്പോൾ ഉണ്ട്, അത് ഉപയോഗിക്കലുമുണ്ട്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്റ്റിക്കർ ഇടുന്നതെങ്കിൽ അയാൾക്ക് ആ സലാം പറഞ്ഞതിൻ്റെ പ്രതിഫലം ഉണ്ട്. സ്റ്റിക്കർ പിന്നീട് അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അയാൾ സലാം പറഞ്ഞു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് സ്റ്റിക്കർ. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നത് കൊണ്ട് ഉപകാരം ഉണ്ട്. അത് സാധാരണ ഇതിൽ ഇദ്ദേഹം ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് സലാം പറഞ്ഞുകൊണ്ടാണ് സെൻഡ് ചെയ്യാറുള്ളത് എന്ന് അറിവുണ്ടെങ്കിൽ മടക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായി ഉസ്താദ് ശിഷ്യന്മാരൊക്കെയുള്ള ചില ഗ്രൂപ്പുകളിൽ ഉസ്താദുമാർ സലാം പറഞ്ഞുകൊണ്ട് തന്നെ സലാം സെൻഡ് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഗ്രൂപ്പിലുള്ളവർ തിരിച്ച് സലാം സെൻഡ് ചെയ്യുന്നതായി കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അന്വേഷിക്കുന്നു, എന്താണ് നിങ്ങളാരും എൻ്റെ മേൽ സലാം തിരിച്ചു മടക്കാത്തത്? ആ സമയത്ത് ഇവരുടെ മറുപടി, ഞങ്ങൾ സലാം വാചകത്തിൽ മടക്കുന്നുണ്ടല്ലോ, അത് മാത്രം പോരാ, നിങ്ങൾ വാചകത്തിൽ മടക്കുകയും നിങ്ങൾ മടക്കിയതിൻ്റെ മേൽ അറിയിക്കുന്ന രീതിയിൽ തിരിച്ച് എനിക്ക് അറിയിപ്പ് നൽകുകയും ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമാണ് തിരിച്ച് സലാമിനെ എഴുതി അറിയിക്കൽ. ഈ ഒരു സമയത്ത് ഉണർത്തട്ടെ, ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനൊരു തീരുമാനമുണ്ടാകുന്നത് നല്ലതാണ്. സലാം സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും സലാം പറഞ്ഞുകൊണ്ട് വേണം സെൻഡ് ചെയ്യാൻ എന്നൊരു തീരുമാനമുണ്ടാവുകയും ഗ്രൂപ്പിലെ അംഗങ്ങൾ അങ്ങനെ നടപ്പാക്കുകയും ചെയ്താൽ ഈ സെൻഡ് ചെയ്യുന്ന സലാമിന് അവർക്ക് പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുകയും അത് അറിവുള്ളത് കൊണ്ട് ഈ സലാം കാണുന്ന ആളുകൾ തിരിച്ച് സലാം മടക്കുക നിർബന്ധമാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സലാമിൻ്റെ സുന്നത്ത് നിലനിന്നു പോവുകയും ചെയ്യും. അല്ലാത്ത സ്ഥിതിക്ക് ഒരു ആചാരം എന്നല്ലാതെ സലാമിൻ്റെ ശരിയായ പ്രതിഫലം പരസ്പരം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. കൂടുതൽ ഫിഖഹിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും നമ്മൾ പോകണമെന്നില്ല. ഇമാം നബീറുള്ളാഹുവിൻ്റെ അഭിപ്രായം തന്നെ മനസ്സിലാക്കിയാൽ, വലിയ ബഹളങ്ങളും സൗണ്ടുകളൊന്നും ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് ഒരാൾ ഒരു ദിക്കുറു ചൊല്ലുന്നു, അത് അയാളുടെ ശരീരത്തിനെ കേൾക്കുന്ന രീതിയിൽ ചൊല്ലിയാലേ അയാൾക്ക് പ്രതിഫലമുള്ളൂ. അപ്പോൾ നമ്മൾ സലാം വെറുതെ സെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ആ വെറുതെ സെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ഈ സെൻഡ് ചെയ്ത സലാം അങ്ങോട്ട് അയക്കുമ്പോഴേക്ക് വേറൊരാൾ സലാം മടക്കുന്നുണ്ട് എങ്കിൽ ഈ സലാം അയച്ച ആൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലമുണ്ട്. സലാം പറഞ്ഞതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നില്ല, സലാമിൻ്റെ പ്രതിഫലം, സലാമിൻ്റെ കൂലി അയാൾക്കില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ അങ്ങോട്ടും അങ്ങോട്ടും സെൻഡ് ചെയ്ത് വിടുന്നുണ്ടാവും, അത് കണ്ടിട്ട് ആരെങ്കിലും പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്താൽ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ എന്നൊരു പ്രതിഫലം ഇയാൾക്ക് ലഭിക്കുമെന്ന് മാത്രം. സലാം എന്നുള്ളത് ഒരു ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കുക. എല്ലാ സ്റ്റിക്കറുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഫാത്തിഹ ആയാലും ഇന്നാലില്ലാഹി ആയാലും എല്ലാം പറഞ്ഞുകൊണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞതിൻ്റെ പ്രതിഫലം കിട്ടി. അല്ലാതെ വെറുതെ സെൻഡ് ചെയ്താൽ ആരെങ്കിലും പിന്നെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ അയച്ചു പോകുന്നെങ്കിൽ ഒരു നന്മ അറിയിച്ചു കൊടുത്ത പ്രതിഫലം മാത്രം ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. വോയിസായിട്ട് സലാം ഇടലാണ് നല്ലത്. വോയിസായിട്ടിടുമ്പോൾ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ അത് മടക്കുക തന്നെ വേണം, പെട്ടെന്ന് തന്നെ മടക്കണം എന്നുള്ളതാണ്. ഇവിടെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സാധാരണ കത്ത് എഴുതി അയക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ കത്ത് അതിൻ്റെ യഥാർത്ഥ ആളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ അയാൾ പൊട്ടിച്ച് വായിക്കുമ്പോഴാണല്ലോ അയാൾക്ക് എളുപ്പം വേഗം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സലാമിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നു, അപ്പോൾ നമ്മൾ സലാം തിരിച്ച് മടക്കുക എന്നുള്ളതാണ് ഇവിടെ വേഗം എന്നുള്ളത്. വേഗം തന്നെ അയക്കപ്പെട്ട സലാം, എഴുതി അറിയിക്കപ്പെട്ട സലാം മടക്കണം എന്നുള്ളത് ഈ ആയനത്തിലൊക്കെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ഗ്രൂപ്പിലൊക്കെ സലാം അറിയിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് മുന്നേ സലാം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ സലാം പറയുന്ന ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ സലാം പറഞ്ഞവർക്കെല്ലാം വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നൊരു ശൈലി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ മതി ആ ഗ്രൂപ്പിലേക്ക്. അതുകൊണ്ട് ഇയാളൊരു നിയത്ത് ചെയ്യണം, ഒരു കാര്യം ഉദ്ദേശിക്കണം. എന്താണ്? ഇനി വരാൻ പോകുന്ന ആളുകളിലേക്കും ഇനി ഈ ഗ്രൂപ്പിലേക്ക് കയറാൻ പോകുന്നവരിലേക്കും ഈ സലാം പറയുന്നതായിട്ടും ഇതുവരെ സലാം പറഞ്ഞവരോട് സലാം മടക്കുന്നതായിട്ടും ഒരു നിയത്തുണ്ടാകണം. എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന വാക്കുകൊണ്ട് ചില സമയങ്ങളിൽ സലാം പറയലും ഉദ്ദേശിക്കാം, സലാം മടക്കലും ഉദ്ദേശിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ ആളുകളുടെ മേൽ സലാം മടക്കുന്നതിനെയും ഇയാൾ കരുതുക, ഇനി ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് കയറാൻ പോകുന്ന ആളുകൾക്ക് സലാമിനെയും കരുതുക. അപ്പോൾ ഒറ്റ സലാം കൊണ്ട് തന്നെ, അതായത് വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നതിന് പകരം ഇവിടെ അസ്സലാമു അലൈക്കും എന്നതുകൊണ്ട് തന്നെ മുന്നേ വന്നു പോയ ആൾക്കും ഇനി വരാൻ പോകുന്നവർക്കുമുള്ള സലാമിൻ്റെ ആ ഒരു പോസ്റ്റ് കഴിഞ്ഞു,
അതിൻ്റെ ഒരു സാധ്യത കഴിഞ്ഞു. ഗ്രൂപ്പുകളൊക്കെ പലപ്പോഴും ഫിത്തനെയാണ്. അതിൽ ആണും പെണ്ണും എല്ലാം കൂടെ ഹറാമും ഹലാലും നോക്കാതെ സലാം പറയലും ആശംസ അറിയിക്കലും ഫാമിലി ഗ്രൂപ്പായാലും സ്കൂൾ ഗ്രൂപ്പായാലും കോളേജ് ഗ്രൂപ്പായാലും എല്ലാം ഈ വിഷയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ കഴിവതും ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കലാണ് നല്ലത്. അല്ലെങ്കിൽ അഥവാ ഒരു ഗ്രൂപ്പിൽ നന്മയുടെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വോയിസ് ആയിട്ട് സലാം ഇടാതിരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരായിരിക്കുമല്ലോ കൂടുതലും ആ ഗ്രൂപ്പിലുണ്ടാവുക. അതുകൊണ്ട് സലാം ഇടേണ്ട ആവശ്യം തന്നെയില്ല. അവരുടെ ആവശ്യങ്ങൾ അവർ ടെക്സ്റ്റ് മെസ്സേജായി അതിൽ എഴുതി അറിയിക്കുക എന്നുള്ളതാണ്. ദുആഇൻ്റെ ആമീനായാലും മറ്റു ആവശ്യങ്ങളായാലും അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജാക്കി ഇടുമ്പോൾ മറ്റൊരു ഫിത്തിനയുടെ വിഷയം അതിൽ വരുന്നില്ല. അതുകൊണ്ട് സഹോദരിമാർ ആ വിഷയത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കുന്നു നല്ലതാണ്. അള്ളാഹു കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.